ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആയാലോ. മലപ്പുറം കരുവാരക്കുണ്ടുള്ള കേരളാങ്കുണ്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. കരുവാരക്കുണ്ടിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ മാറിയാണ് കേരളാങ്കുണ്ട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കരുവാരക്കുണ്ടിൽ നിന്നും കേരളാങ്കുണ്ടിലേക്കുള്ള റോട്ടിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഈ വഴിയിലൂടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു കൊച്ചു പുയ ഒഴുകി പോകുന്നതായി നമുക്ക് കാണാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങാവുന്നതാണ്. ഞങ്ങളിവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം ഒരു പാലൊക്കെ പിന്നിട്ട് മുന്നോട്ട് നീങ്ങി. റോഡിൻ്റെ ഇരുവശങ്ങളിലായി കൊക്കോ തോട്ടങ്ങളൊക്കെ കാണാൻ സാധിച്ചു. ഈ കടയുടെ മുന്നിലുള്ള വലത്തു ഭാഗത്തുള്ള റോട്ടിലൂടെയാണ് നമുക്ക് പോവേണ്ടത്. മുകളിൽ കടകളൊന്നുമില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറേ പേർ അവിടുന്ന് ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മളവിടെ എത്താനായിട്ടുണ്ട്. ഞങ്ങൾ പോയ ദിവസം അവിടെ റോഡ് പണിയായിരുന്നു, അതുകൊണ്ട് തന്നെ വണ്ടി ഇവിടെ നിർത്തി നടന്നു വേണം പോവാൻ. വണ്ടി നിർത്തി ഞങ്ങൾ മുന്നോട്ട് നടന്നു. മുന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് വരെ വാഹനങ്ങൾക്കൊക്കെ പോകാൻ സാധിച്ചിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജീപ്പ് സർവീസ് ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളത് അവിടെ എത്താനായപ്പോഴാണ് കണ്ടത്. ഇതാണ് കേരള കുണ്ടിൻ്റെ എൻട്രൻസ്. 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് നടന്നു. കുടിവെള്ളത്തിനുള്ള സൗകര്യമെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് മുന്നോട്ട് നടന്നു. അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങി വേണം താഴോട്ട് പോകാൻ. താഴെ എത്തുമ്പോൾ നമുക്ക് ഇരുവശത്തും ഗാർഡനൊക്കെ സെറ്റ് ചെയ്തത് കാണാം. ഇനി ഈ ചോലക്ക് കുറുകെ ഒരു പാലമുണ്ട്, ആ പാലം കടന്നു വേണം നമുക്ക് പോകാൻ. ദാ കാണുന്നതാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ കേരള കുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഹരിതവനങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ചാടി ഒരു കുളം രൂപപ്പെട്ടിട്ടുണ്ട്. അതാണ് കേരള കുണ്ട് എന്നറിയപ്പെടുന്നത്. അത് കാണാൻ ഈ ഇരുമ്പിൻ്റെ വലിയ സ്റ്റെപ്പ് ഇറങ്ങി വേണം താഴോട്ട് പോകാൻ. ഇവിടെ ധാരാളം ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിൽ ഇറങ്ങാം. ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ താഴോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി തുടങ്ങി. നല്ല കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ്, സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ. ഇത് മലയിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് മലയിൽ മഴ പെയ്താൽ പെട്ടെന്ന് തന്നെ പുയെന്നറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ഞങ്ങളിവിടെ ഇറങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വന്നത്. വന്നപ്പോൾ ഒരുപാട് ഫാമിലീസൊക്കെ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിയതായി കണ്ടു. ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായതുകൊണ്ടാണോ അതോ ഹോളിഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ താഴെ ഭാഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടി സ്റ്റെപ്പില്ല, അവിടെ ഒരു കയർ തൂക്കിയിട്ടിട്ടുണ്ട്, അതിലൂടെ വേണം ഇറങ്ങാൻ. കാട്ടിലൂടെ ഒഴുകി വരുന്ന വെള്ളമായതുകൊണ്ടാണെന്നറിയില്ല, ഇതിന് നല്ല തണുപ്പുണ്ടായിരുന്നു. ഈ വെള്ളത്തിന് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഫാമിലീസിനൊക്കെ ഇറങ്ങാൻ പറ്റിയ വെള്ളം കുറവുള്ള സ്ഥലം മേലെ ഭാഗത്താണുള്ളത്. ഏകദേശം 2 മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. തിരിച്ചൊരുപാട് നടക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങൾ പോരാൻ സമയത്ത് ഒരുപാട് പേര് ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ, എല്ലാവരും പറ്റുകയാണെങ്കിൽ ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇന്ന് നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.
അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയി അറിയിക്കുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.